യോനായുടെ അടയാളം ഈശോ അല്ലാതെ മറ്റൊന്നുമല്ല യോനാ വഴി ഈശോ തരുന്നത് കരുണയും നീതിയും സ്നേഹവും ഐക്യവുമാണ് യോനാപരി യോനാവഴി ദൈവം നൽകുന്നത് ദൈവം പറയുന്നത് പോലെ നമ്മൾ കേൾക്കണം എന്നതാണ് യോനായോട് നിനിവേക്ക് പോകാൻ പറഞ്ഞപ്പോൾ യോന പോയത് സ്പെയിനിലേക്കാണ് യോന വിപരീത ദിശയിൽ യാത്ര ചെയ്ത് കപ്പലിൽ കയറിയപ്പോൾ കപ്പലിൽ വലിയ കടലിൽ വലിയ ഇളക്കമുണ്ടായി കപ്പലിൽ യാത്ര ചെയ്യുന്നവരെല്ലാം പേടിച്ചു പറച്ചു യോന മാത്രം കിടന്നുറങ്ങുകയാണ് കപ്പിത്താൻ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചു താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത് എല്ലാവരും അവരവരുടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന ഈ സമയത്ത് നീ മാത്രം ഉറങ്ങുകയാണോ നമ്മളും പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളും ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നവരാണ് നീ മാത്രം ഉറങ്ങുകയാണോ കപ്പിത്താൻ പറഞ്ഞു നമുക്കൊരു നറുക്കിടാം ആര് കാരണമാണ് ഈ കപ്പലിങ്ങനെ ഇളകുന്നത് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ നറുക്കിട്ടു നറുക്ക് വീണത് ജോനായിക്കാണ് ജോനായി പിടിച്ച് കടലിലേക്ക് എറിഞ്ഞു അവിടെ ഒരു തിമിംഗലം വാ തുറന്ന് ജെൽപ്പുണ്ടായിരുന്നു തിമിംഗലം യോനായെ വിഴുങ്ങി ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ മൂന്ന് നാളുകൾ യോന പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മത്സ്യത്തിനും വയറിളക്കമായി വലിയൊരു മനുഷ്യനാണല്ലോ ഉള്ളിൽ ഈ മത്സ്യം കൊണ്ട് അതിനെ ഛർദിച്ച് കരയ്ക്കിട്ടു കരയ്ക്ക് കിടന്ന് യോന ഒന്ന് കുടഞ്ഞ് വൃത്തിയായി എഴുന്നേറ്റ് നിന്നപ്പോൾ യുവനയ്ക്ക് തോന്നി ദൈവം പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത് ദൈവം പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത് ചരിത്രകാരന്മാർ പറയാറുണ്ട് തിമിംഗലം ഛർദിച്ചിട്ടത് തേറ ഫിർമയിലാണ് ഉറപ്പുള്ള കരയിലാണ് ഇളകിമറിഞ്ഞ കടലിൽ നിന്ന് ഉറപ്പുള്ള കരയിലേക്ക് ഈ പ്രവാചകനെ ആ മത്സ്യം തിമുങ്കലം ഛർദിച്ചിട്ടു തേറ ഫിർമ്മ ഉറപ്പുള്ള പ്രതലം അവിടെ നിന്ന് അദ്ദേഹം വിജാതീയ നഗരമായ നിനിവയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ പോയി പ്രസംഗിക്കുകയും ചെയ്തു കൊണ്ടിരുന്നപ്പോഴും യോന മനസ്സിൽ മനസാന്തരം ഇവർക്കുണ്ടാകണമെന്ന് അത്ര ആഗ്രഹിച്ചു കാണുകയില്ല പക്ഷെ ദൈവം ആഗ്രഹിച്ചിരുന്നു യോനായുടെ ചെറിയ പ്രസംഗങ്ങളിലൂടെ നിനിവേക്കാരും മുഴുവനും ജാതിയിലും മുഴുവനും രാജാവും ജനങ്ങളും മൃഗങ്ങളും എല്ലാവരും മനസ്സാന്തരപ്പെട്ടു അതാണ് ജോനായിയെക്കുറിച്ചുള്ള കഥ അല്ലെങ്കിൽ ജോന നമുക്ക് നൽകുന്ന അടിസ്ഥാനപരമായ പാഠം എനിക്കൊരു കാര്യം ഇതേക്കുറിച്ച് പറയാനുള്ളത് ജോനായിയുടെ പുസ്തകം ചെറിയൊരു പുസ്തകമാണ് വായിക്കാനും നല്ല രസമുള്ളതാണ് അത് നൂറ് ശതമാനവും ചരിത്രപരമായ ഒരു പുസ്തകം എന്ന് കരുതുന്നതിനേക്കാൾ കരുതുന്നതിനും തെറ്റൊന്നുമില്ല ഇതൊരു ഡിഡാക്റ്റിക്കായിട്ടുള്ള പഠനത്തിനു വേണ്ടി പഠിപ്പിക്കലിനു വേണ്ടി ഇൻ ഓർഡർ ടു എഡ്യൂക്കേറ്റ് എല്ലാവരെയും എല്ലാ കാലത്തേക്കും പഠിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പുസ്തകമാണ് ജോന പിടിവാശിക്കാരനായിരുന്നു അരകൻ്റായിരുന്നു ോട്ടഡായിരുന്നു മറക്കടമുഷ്ടിക്കാരനായിരുന്നു നാരോ ആയിരുന്നു ഇടുങ്ങിയ ചിന്താഗതിക്കാരനായിരുന്നു ദൈവം അവനെ പിടിച്ച് മൂന്ന് ദിവസം അന്ധകാരത്തിൽ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ പാർപ്പിച്ച് ജോനാവ് ഒരു റിഫ്ലക്ഷൻ നടത്തി ദൈവത്തെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തത് കൊണ്ടാണല്ലോ പോകാൻ തയ്യാറായതും പ്രസംഗിച്ചതും ഇതിനിടെ ഇന്നത്തെ മൂസൂളാണ് ഇറാഖിലാണ് എല്ലാം നശിപ്പിക്കപ്പെട്ടു അവിടെ ക്രൈസ്തവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറിയ തോതിൽ മാത്രമേ ഇപ്പോഴുള്ളൂ പുണ്യകുടീരങ്ങൾ പോലും ഈ അടുത്ത നാളുകളിൽ തകർക്കപ്പെട്ടു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിത് ഇവിടെ നമ്മുടെ സഭയിൽ ഈ നോമ്പ് ആചരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് സർവപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിൽ തിരുത്തലുകളും ആവശ്യമായ മാറ്റങ്ങളുമെല്ലാം വരുത്തേണ്ട സമയമാണ് ബിൽഡ് യുറാൻഡ് എന്ന വലിയ ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മെ സംബന്ധിച്ച് തൊട്ട് തലേ തലേദിവസമുള്ള ചരിത്രമൊക്കെ നമുക്ക് പാഠമായിട്ടുള്ളൂ ആഴമായിട്ടുള്ള ഉറവിടങ്ങളിലേക്ക് നമ്മൾ പോകാറില്ല ഇരുപത്തിനാല് മണിക്കൂറിന് പിറകിൽ നടന്ന കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ തീർക്കുകയാണ് അദ്ദേഹം ചോദിക്കുകയാണ് കഴിഞ്ഞ ആറായിരം വർഷങ്ങളായിട്ടുള്ള ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം ഇന്ന് നമ്മോടും ദൈവം ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളിലെ ചരിത്രം നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ ജോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവുമില്ല യോനായുടെ പ്രസംഗമാണ് അടയാളം ഈശോയുടെ പ്രഘോഷണമാണ് അടയാളം യോനായുടെ അടയാളം ഈശോയാണ് ഈശോയുടെ മരണോത്ഥാനങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് ഈ കുർബാന നമ്മൾ ആഘോഷപൂർവ്വം അർപ്പിക്കുമ്പോഴും ദൈവവചനം നമ്മൾ പ്രഘോഷിക്കുമ്പോഴുമാണ് ജ്യോനാപ്രത്യക്ഷപ്പെടുന്നത് മനസ്സാന്ദ്രത്തിൻ്റെ അടയാളവുമായിട്ട് അതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമാണ് ഉള്ളത് എന്ന കാര്യം നമ്മൾ മറന്നു കളയരുത് ഈ തിരുനാള് നമുക്ക് വലിയ ശക്തി പകർന്നു നൽകണം നമ്മുടെ സമൂഹത്തിലെ പോരായ്മകൾ തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാകണം നമ്മുടെ തിന്മകളെ നമ്മൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ കടലിലേക്ക് വലിച്ചെറിയാൻ നമുക്ക് സാധിക്കണം ഒരുപാട് തിന്മകൾ മദ്യവും മയക്കുമരുന്നും അശുദ്ധിയും കളവും കൊലയും എല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനെയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഒന്ന് വലിച്ചു എറിയാൻ നമുക്ക് സാധിച്ചാൽ ഈ തിരുനാളിന് അർത്ഥമുണ്ട് പലപ്പോഴും നമ്മൾ കുറ്റവാളികളുടെ പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്നത് പോലെ തോന്നും കുറ്റങ്ങൾ പെരുകുകയും തെറ്റുകാർ ആരും ഇല്ലാതിരിക്കുകയും ചെയ്യത്തക്ക ഒരു തരം ജീവിതശൈലിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു കള്ളനുമില്ല പക്ഷേ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു ഒരുപാട് പേര് കൊല ചെയ്യപ്പെടുന്നു ഒരു കൊലയാളിയെയും ശരിക്ക് തിരിച്ചറിയുന്നില്ല അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ഈ തിരുനാള് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു തേറ ചിർമ്മ ഉറപ്പുള്ള ഒരു പ്രതലമായിട്ട് നമുക്ക് മാറ്റണം കുറവലങ്ങാട് ഹിസ്റ്റോറിക്കൽ ട്രഷറിയാണ് ഖജനാവാണ് അതിൽ പ്രാമുഖ്യമുള്ള പത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഈ തെറ ഫിർമയാണ് കുറവ് മഹത്വം ആർക്കും ഇളക്കി മറിച്ച് കളയാൻ പറ്റാത്ത വിശിഷ്ടമായ നസ്രാണി പാരമ്പര്യങ്ങളുടെ ഖജനാവാണ് ഇവിടം ഏത് യൂണിവേഴ്സിറ്റിക്കും പഠിച്ച് തീർക്കാൻ എളുപ്പത്തിൽ പറ്റാത്ത ഒരു സ്ഥലം ഇത് തേറ ആണ് പ്രത്യാശയുടെ ഭൂമിയാണ് വലിയ എക്കമേനിക്കൽ സഭയ്ക്ക് സാധ്യതകളുള്ള ഇടമാണ് കുറവലങ്ങാട് കേന്ദ്രമാക്കി പകലോമറ്റം കേന്ദ്രമാക്കി സഭയുടെ ഐക്യം പൂർണ്ണമായിട്ട് വന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്കിത് സാധ്യമാക്കാൻ കഴിയുന്നത് നമ്മൾ നമ്മുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെ പഠിച്ചില്ലെങ്കിൽ മറ്റാരാണ് അത് നമുക്ക് വേണ്ടി പഠിക്കുന്നതും സൂക്ഷിക്കുന്നതും നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് സഭയിലെ എല്ലാവിധ അനൈക്യങ്ങളും മറ്റെടുക്കാനായിട്ട് നമ്മുടെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഈ പാരമ്പര്യത്തിൽ നിന്ന് ലത്തീൻ സഭയൊഴികെ ബാക്കി എല്ലാ സഭകളും നമ്മളുടെ നസ്രാണി പാരമ്പര്യം തൊമാശ നിന്ന് വന്നതാണ് പ്രബലങ്ങാട് ആ പാരമ്പര്യങ്ങളുടെ ഹെഡ്വാട്ടേഴ്സാണ് അത് ഹെഡ് ക്വാർട്ടേഴ്സും പോലെയാണ് വലിയൊരു ശക്തി നമുക്കുണ്ട് പാരമ്പര്യങ്ങളുടെയും ഇവിടെ വന്നുകൂടുന്ന വിശ്വാസികളുടെയും വലിയ ഒരു ഹോസ്പിറ്റാലിറ്റി ഈ സമൂഹം വിശാല സമൂഹത്തോട് കാണിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് വി മസ്റ്റ് തിങ്ക് എബൗട്ട് ഓപ്റ്റിമൽ സെലിബ്രേഷൻ നോട്ട് സിംപ്ലി ഓപ്ഷണൽ സെലിബ്രേഷൻസ് കുറവിലങ്ങാടിന് അതൊന്നും നല്ലതല്ല പരിശുദ്ധ കുർബാനയും യമപ്രാർത്ഥനയും മറുത്തുമറിയത്തോടുള്ള ഭക്തിയുമെല്ലാം പൂർണ്ണമായ രീതിയിൽ അനുഷ്ഠിക്കാനും പ്രാർത്ഥിക്കാനും ജീവിക്കാനും ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കുള്ളത് വെറുതെ ഒരു പാസിംഗ് റിമാർക്ക് പോലെ നമ്മൾ പറഞ്ഞു വിടേണ്ട കാര്യമല്ല കുറവിലങ്ങാട് ഒരു കറക്റ്റീവ് മെഷറായിട്ട് ഒരു കറക്റ്റീവ് ഡിറക്ഷൻ ശഭയ്ക്ക് കൊടുക്കുന്നത് പോലെ ആയിരിക്കണം ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് യു കെ നോട്ട് എംബ്രൈസ് ആൻഡ് ഓഷൻ ബട്ട് യു ക്യാൻ എൻ്റർ ഇൻറ്റു ഇറ്റ് ഒരു കടലിനെ നിങ്ങൾക്ക് വാരിപ്പുണരാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കതിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഇവിടുത്തെ വിശുദ്ധ പാരമ്പര്യങ്ങളെല്ലാം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് പഠിച്ചു തീർക്കാൻ ആർക്കും പറ്റില്ല പക്ഷേ അതിലേക്ക് സവകാശം ഇറങ്ങാൻ നമുക്ക് സാധിക്കണം സ്രിയാനി ഭാഷയുടെ മഹാത്മ്യം ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച വ്യക്തികളായിരുന്നു നമ്മുടെ വലിയച്ഛനും ചാണ്ടിപത്ര പോലീറ്റായും നിധീരിക്കൽ മാണിക്കത്തനാരും ആ കുടുംബത്തിൽ പിറന്ന എല്ലാവരും അതടിസ്ഥാനപരമായ ഈ പൈതൃകത്തെ ഈ നൂറ്റാണ്ടുകളിൽ കാത്തു സംരക്ഷിച്ച സംഭവമാണ് അതുകൊണ്ട് നമ്മളുടെ ഇടയിൽ നിന്ന് മനസ്സിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് എല്ലാവിധ ഐഡൽസും വിഗ്രഹങ്ങളും നമ്മൾ വലിച്ചെറിയണം വാട്ട് എവർ ടൈപ്പ് ഏത് തരത്തിലുള്ള വിഗ്രഹങ്ങളാണെങ്കിലും ഓഫ് ബിച്ച് അവർ ഏജ് ഏത് കാലഘട്ടത്തിൽ വരുന്നതാണെങ്കിലും അതൊന്നും നമുക്ക് നല്ലതല്ല അതെല്ലാം തിന്മകളാണ് തിന്മയ്ക്കെതിരായിട്ട് പോരാടാനുള്ള കരുത്താണ് ഈ നസ്രാണി സമൂഹം എക്കാലവും നമ്മുടെ സഭയ്ക്ക് നൽകിയത് അതുകൊണ്ടാണ് ഇതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം ഈ ഉപവാസം നമുക്ക് തരുന്നൊരു പാഠമുണ്ടല്ലോ ദിനയിലെ രാജാവും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പ്രജാതിക്കാരും മൃഗങ്ങളുമെല്ലാം ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ മനഃസാന്തരമുണ്ടായി ധൈര്യമുണ്ടെങ്കിൽ നമ്മളും അങ്ങനെയൊന്നിരുന്ന് നോക്കാം നമ്മളുടെ അനൈക്യം മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നപ്പോൾ നമുക്കറിയാം ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ സഭയിൽ പൂർണ്ണമായ ഐക്യമുണ്ടാകും അതാണ് ഈ തിരുനാള് നമ്മെ പഠിപ്പിക്കുന്ന പാഠം വെറുതെ നമ്മളൊരു ഒരു മേളത്തിനു വേണ്ടി മാത്രം ഇവിടെ വന്ന് പോകുന്നവരാകരുത് ആന്തരമായ പരിവർത്തനം നമുക്കുണ്ടാകണം ഈ വിശുദ്ധ സത്യങ്ങളെയും അതിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള കാര്യങ്ങളെയുമെല്ലാം ചേർത്ത് പിടിച്ച് പഠിക്കുവാനും അതിലൂടെ ഒരു ആത്മീയ ഉണർവ് ഒരു ഒരു പുനർവിചിന്തനം നമുക്കൊക്കെ ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്